everyone, welcome to Crack with Jack Malayalam channel. It's me Deepthi, your reasoning trainer. When you feel like quitting, think about why you started. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഗിവ് അപ്പ് മെൻറ്റാലിറ്റി നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾ ബാങ്ക് എക്സാം ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇത് ക്വിറ്റ് ചെയ്ത് പോവുകയാണ്, ഞാൻ ഗിവ് അപ്പ് ചെയ്ത് പോവുകയാണ് എന്ന് നമുക്ക് തോന്നുമ്പം യു ജസ്റ്റ് തിങ്ക് വൈ യു സ്റ്റാർട്ടഡ്. നമ്മൾ എന്തിനാണ് തുടങ്ങിയത്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്, നമ്മുടെ തുടങ്ങാനുള്ളൊരു പേർപ്പസ് എന്തായിരുന്നു. മേ ബി ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് ആയിരിക്കാം. ചിലരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ആവാം, ചിലർ പേരൻസിന് വേണ്ടിയിട്ടായിരിക്കാം അവർക്ക് പ്രൗഡ് തോന്നാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ചിലവർക്ക് എന്തായിരിക്കാം, ബാങ്കർ ആവുക എന്ന് പറയുന്നത് ഒരു ഡ്രീം ആയിരിക്കും, ഒരു ഡ്രീം ജോബ് ആയിരിക്കും. ചിലർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, എന്തിനാണ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്, ബാങ്ക് എക്സാമിന് പഠിക്കാമെന്ന് നമ്മൾ ആ തുടങ്ങിയ സമയത്ത് ഒരു പേർപ്പസ് ഉണ്ടായിരുന്നല്ലോ, അത് എന്തിനാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗിവ് അപ്പ് ചെയ്യാൻ തോന്നില്ല. സോ ടുഡേ ഒരു പുതിയ ടോപ്പിക്കാണ് ഇന്നിക്വാലിറ്റീസ്. ഇന്നിക്വാലിറ്റീസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബാങ്ക് എക്സാമിന്, പ്രിലിംസിന്. ഇന്നിക്വാലിറ്റി ഒരു 3 to 5 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, 3 to 5 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്നിക്വാലിറ്റീസ് വരും. ഓക്കെ, മീൻസ് ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നിക്വാലിറ്റീസ്. കാരണം നമുക്ക് വിത്തിൻ സെക്കൻഡ്സ്, നമ്മൾ ഇതിൻ്റെ ട്രിക്സ് ഒക്കെ അറിയുകയാണെങ്കിൽ ഇതിൽ കുറേ ഷോർട്ട് ട്രിക്സ് ഉണ്ട്. ഓക്കെ, മീൻസ് വിത്തൗട്ട് യൂസിങ് പെൻ ഓ പേപ്പർ വി ക്യാൻ സോൾവ് ഇറ്റ്. അപ്പം ഒരു 3 to 5, അതായത് 3 മുതൽ 5 മാർക്ക് വരെയാണ് നമുക്കിത് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതായത് 1 മിനിറ്റ്, ഒരു മിനിറ്റ് മതി 5 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ, അതായത് അല്ലെങ്കിൽ ഒരു വിത്തിൻ സെക്കൻഡ്സ് മതി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. സോ ഇതിൽ ഓക്കെ, അപ്പം ഇതിന് നമുക്ക് കുറച്ച് ബേസിക് റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിനു മുൻപ് ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അതേപോലെ ഒരു കൺക്ലൂഷനും തരും. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ എം ഗ്രേറ്റർ ദാൻ ഒ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ, ഈക്വൽ ടു ആർ, ലെസ് ദാൻ ടി, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തരിക. പിന്നെ അതിന് എന്ത് ചെയ്യും, ഒരു കൺക്ലൂഷനും തരും. എൻ ലെസ് ദാൻ എം, കൺക്ലൂഷൻ നമ്പർ 1, എൻ ലെസ് ദാൻ എം, കൺക്ലൂഷൻ നമ്പർ 2, ടി ഗ്രേറ്റർ ദാൻ ക്യൂ. എന്നിട്ട് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൺക്ലൂഷൻ നമ്പർ 1 ഇതിലേതാണ് ട്രൂ അല്ലെങ്കിൽ ഇതിലേതാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നമ്മളിതിൽ ചെക്ക് ചെയ്തിട്ട് ഇത് മാത്രം ഫോളോ ചെയ്താൽ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഓപ്ഷൻ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാത്രമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഓൺലി 1 follows. ഇനി ഇത് മാത്രമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഓൺലി 2 follows. ഇനി 2 ആണെങ്കിൽ ബോത്ത് ഫോളോസ്. ഓക്കെ, ഇനി ഇതിൽ ഏതെങ്കിലും 2 ഐദർ ഓർ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്, അതൊരു വേറെ കേസ് തന്നെയാണ്. അത് ഞാൻ അതിന് ഐദർ ഓർ കേസ് ഞാൻ വേറൊരു ക്ലാസ് തന്നെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് നെയ്തർ. രണ്ടും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് നെയ്തർ നോ കേസ്. ഓക്കെ, ഇനി 2 ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ബോത്ത് 1 and 2 ഫോളോസ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത്. അപ്പം അതിലാണ്, ആ ഓപ്ഷൻസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം കൺക്ലൂഷൻസ് ഇതല്ല കേട്ടോ ഇതിൻ്റെ ആൻസർ, ഇതിന് ആൻസർ കീ ഇതെല്ലാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാവും, കൺക്ലൂഷൻസ് തന്നിട്ടുണ്ടാവും, പിന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഒരു 1 to 5 വരെ, A to E വരെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഓൺലി 1 follows, ഓൺലി 2 follows, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് കൺക്ലൂഷൻ ഉണ്ടാവും എൻ ലെസ് ദാൻ എം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എമ്മും എന്നും ഇവിടെയല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഇത് തമ്മിൽ എന്താണ് റിലേഷൻ, എം ഗ്രേറ്റർ ദാൻ ആണോ എൻ, ഇതിൽ പറയുന്നത് എൻ ലെസ് ദാൻ എം എന്നാണ്. അപ്പോൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യണം. പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു ബേസിക് റൂൾസ് ഉണ്ട്. ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു പെന്നോ പേപ്പറോ ഒന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് സ്ക്രീൻ നോക്കിക്കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത്രയും ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെസ് ദാൻ അടുപ്പിച്ച് വരികയാണെങ്കിൽ വി ഷുഡ് റീഡ് ഇറ്റ് ആസ് ലെസ് ദാൻ വരികയാണെങ്കിൽ നമ്മൾ എന്താ അതിനെ വായിക്കേണ്ടത്, ലെസ് ദാൻ. ഫോർ എക്സാമ്പിൾ, എം ലെസ് ദാൻ എൻ ലെസ് ദാൻ ആർ. ഓക്കെ, ഇവിടെ എമ്മിൻ്റെയും ആറിൻ്റെയും റിലേഷനാണ് നമുക്കറിയേണ്ടത്. എമ്മും ആറും തമ്മിൽ എന്ത് റിലേഷനാണ്, ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ കൺക്ലൂഷനിൽ എം ഗ്രേറ്റർ ദാൻ ആർ അല്ലെങ്കിൽ എം ലെസ് ദാൻ ആർ എന്നൊക്കെ ആയിരിക്കും കൺക്ലൂഷനിൽ വരിക. അപ്പോൾ എമ്മും ആറും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ
നമ്മളിവിടെ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സിമ്പിൾസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, വായിച്ചാൽ മതി, മനസ്സിലായി? ഇപ്പം എമ്മും ആറും നമ്മൾ കണ്ടു, എന്നിട്ട് നമ്മൾ ഈ സിമ്പിൾസ് നോക്കുക. ലെസ് ദാൻ ആണ് വന്നിരിക്കുന്നത്, ആ എമ്മിൻ്റെയും ആറിൻ്റെയും ബിറ്റ്വീനിൽ ലെസ് ദാൻ ആണ് വന്നത്. അപ്പം നമ്മൾ എന്താ വായിക്കേണ്ടത്, ലെസ് ദാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ വായിക്കേണ്ടത്, ലെസ് ദാൻ, അതായത് എം ലെസ് ദാൻ ആറെന്നാണ് ഇതിനെ വായിക്കേണ്ടത്. ഗോട്ട് ഇറ്റ്? അപ്പം അതുപോലെ തന്നെ less than or equal to, less than and less than or equal to, less than or equal to, ഇതിനെ നമ്മൾ എന്താ വായിക്കേണ്ടത്, less than. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ m less than n less than or equal to r. ഇതിൽ നമ്മൾ എന്താണ് എമ്മിൻ്റെയും ആറിൻ്റെയും റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് കൺക്ലൂഷനിൽ ഒന്നെങ്കിൽ എം ലെസ് ദാൻ ആർ എന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആർ ഗ്രേറ്റർ ദാൻ എം, അല്ലെങ്കിൽ എം ഗ്രേറ്റർ ദാൻ ആർ, ഇങ്ങനെ ആയിരിക്കും കൺക്ലൂഷനിൽ കൊടുത്തിട്ടുണ്ടാവുക. സോ വി ഹാവ് ടു ചെക്ക് ഇറ്റ്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ എമ്മും ആറും നമ്മൾ കണ്ടു. ഓക്കെ, എമ്മും ആറും ഇവിടെയുണ്ട്. ഇനി ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഉണ്ടാവുന്ന സിമ്പിൾസ് നമ്മൾ നോക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ നമ്മൾ അതിന് എന്താ വായിക്കേണ്ടത്, ലെസ് ദാൻ. അതായത് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക, എം ലെസ് ദാൻ ആർ, ഇതായിരിക്കും ഫോളോ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ അടുപ്പിച്ച് വരികയാണെങ്കിൽ നമ്മൾ എന്താ വായിക്കേണ്ടത്, ഇതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ലെസ് ദാൻ വരികയാണെങ്കിൽ ലെസ് ദാൻ എന്ന് വായിക്കണം. ലെസ് ദാൻ ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരികയാണെങ്കിൽ നമ്മൾ ലെസ് ദാൻ ആണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് തന്നെയാണ് വരിക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നോട്ട് ചെയ്യുക. ഇത് ലെസ് ദാൻ്റെ കേസിലാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഒരു പേപ്പർ നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ സിമിലർലി എന്താ യൂസ് ചെയ്യേണ്ടത്, ഗ്രേറ്റർ എന്നാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എം ഗ്രേറ്റർ ദാൻ ഒ ഗ്രേറ്റർ ദാൻ എൻ ആണ്. അപ്പോൾ എമ്മും എന്നും തമ്മിലുള്ള റിലേഷൻ എന്താണ്, എം ഗ്രേറ്റർ ദാൻ ഒ ഗ്രേറ്റർ ദാൻ എൻ ആണ്. അപ്പോൾ ഗ്രേറ്ററും ഗ്രേറ്ററും നമ്മൾ എന്താ വായിക്കേണ്ടത്, എം ഗ്രേറ്റർ ദാൻ എൻ എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിനെ നമ്മൾ എന്താ വായിക്കേണ്ടത്, ഗ്രേറ്റർ ദാൻ. ഓക്കെ, ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിനെ വായിക്കേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ലെസ് ദാൻ്റെ സെയിം പാറ്റേൺ തന്നെ. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ, ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈൻസ്. അതായത് ഒന്ന് ലെസ് ദാനും ഒന്ന് ഗ്രേറ്റർ ദാനും ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എം ലെസ് ദാൻ എൻ ഗ്രേറ്റർ എം ഗ്രേറ്റർ ദാൻ എൻ ലെസ് ദാൻ ആർ. ഓക്കെ, ഇപ്പോൾ ഈ എമ്മിൻ്റെയും ആറിൻ്റെയും റിലേഷൻ നമുക്ക് നോക്കണം. എമ്മിൻ്റെയും ആറിൻ്റെയും റിലേഷൻ നോക്കുമ്പോൾ ഇത് രണ്ടും എന്താണ്, ഓപ്പോസിറ്റ് ആണ്. ഒന്ന് ഗ്രേറ്റർ ദാൻ ആണ്, ഒന്ന് ലെസ് ദാൻ ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, നോ റിലേഷൻ, അവർ തമ്മിൽ റിലേഷൻ ഉണ്ടാവില്ല, നോ റിലേഷൻ ആണ്. അപ്പോൾ അതെന്ത് ചെയ്യും, ഇപ്പം കൺക്ലൂഷൻ വൺ ചോദിക്കുകയാണ് എം ഗ്രേറ്റർ ദാൻ ആർ, ഇത് ട്രൂ ആണോ ചോദിക്കും. അപ്പോൾ എം ഗ്രേറ്റർ ദാൻ ആർ ആണോ, അല്ല, എമ്മും ആറും തമ്മിൽ എന്തില്ല, റിലേഷൻ ഇല്ല, നോ റിലേഷൻ. ഓക്കെ, ഓക്കെ, അപ്പം ഗ്രേറ്റർ ദാനും ലെസ് ദാനും, അതായത് ഓപ്പോസിറ്റ് സൈൻസ് വരുമ്പം എന്താണ്, നോ റിലേഷൻ ആണ്. അതേപോലെ തന്നെയാണ് ഇത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ വരികയാണെങ്കിലും എന്താണ്, നോ റിലേഷൻ ആണ്. ഓക്കെ, പിന്നെ അതേപോലെ ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ അതേപോലെ ലെസ് ദാൻ, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, ഇങ്ങനെയൊക്കെ വന്നാലും എന്താണ്, നോ റിലേഷൻ ആണ്. അതായത് ഇപ്പോൾ ഈക്വലും ഒന്ന് ഈക്വൽ ഇല്ലാത്തതാണെങ്കിലും, അതായത് ഇപ്പോൾ രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മീൻസ് ഇതിലെല്ലാം എന്താണ്, ഓപ്പോസിറ്റ് സൈൻസ് ആണ് അല്ലേ. ഒന്ന് ഫുള്ള് ഗ്രേറ്ററിൻ്റെയും ഒന്ന് മറ്റേത് ഫുള്ള് ലെസ് ദാൻ, അങ്ങനെ ഫുൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, നോ റിലേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എം ഗ്രേറ്റർ ദാൻ ഒ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു ആർ ലെസ് ദാൻ ടി. സോ നമ്മൾക്ക് എന്ത് ചെയ്യണം, എൻ
less than m ആണോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ m ഇവിടെ ഉണ്ട് n ഇവിടെ ഉണ്ട് ഓക്കേ അപ്പോൾ എന്താ ഇത് വായിക്കേണ്ടത് നമ്മൾ m ഉം n ഉം തമ്മിലുള്ള റിലേഷൻ ആണ് n less than m ന്റെ അർത്ഥം എന്താ m greater than n എന്നല്ലേ അർത്ഥം m greater than n എന്ന് പറയുന്നതും കണ്ടോ ഇങ്ങനെ തിരിച്ചു വായിച്ചാൽ എന്താ m greater than n ആണ് ഇങ്ങനെ വായിക്കുമ്പോഴാണ് n less than m അല്ലേ അപ്പോൾ രണ്ടും എന്താണ് ഈക്വൽ ആണ് ഓക്കെ അപ്പം m ഉം n ഉം തമ്മിലുള്ള റിലേഷൻ ആണ് അപ്പോൾ ഇവിടെ എന്താണ് ഈ ഗ്രേറ്ററും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ നമ്മൾ എന്താ വായിക്കേണ്ടത് ഗ്രേറ്റർ അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത് m ഗ്രേറ്റർ ദാൻ n ഇത് നമ്മൾ എഴുതുന്ന ആവശ്യമില്ല ജസ്റ്റ് നോക്കിയിട്ട് തന്നെ സ്ക്രീനിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ ഗ്രേറ്റർ ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് സോ എന്താ വായിക്കേണ്ടത് ഗ്രേറ്റർ സോ m ഗ്രേറ്റർ ദാൻ m സോ ഇതെന്താണ് n ലെസ് ദാൻ m ഫോളോസ് n ലെസ് ദാൻ m എന്ന് പറഞ്ഞാൽ m ഗ്രേറ്റർ ദാൻ n ആണല്ലോ സോ കൺക്ലൂഷൻ 1 ഫോളോസ് നെക്സ്റ്റ് 1 t ആൻഡ് q t ഇവിടെ ഉണ്ട് ഇവിടെ q ഉണ്ട് ഓക്കെ ഇവിടെ എങ്ങനെ നമ്മൾ വായിക്കുക t ഗ്രേറ്റർ ദാൻ r ഇതെന്താ വായിക്കുക r less than t എന്ന് പറഞ്ഞാൽ t greater than r and r ഉം q ഉം എന്താണ് ഈക്വൽ ആണ് r ഉം q ഉം ഈക്വൽ ആണ് അപ്പോൾ നമ്മൾക്ക് എന്താ പറയാം t greater than q ഇതല്ലേ ക്വസ്റ്റ്യൻ വന്നത് t greater than q സോ കൺക്ലൂഷൻ 2 ഫോളോസ് അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഓപ്ഷനിൽ എവിടെ എവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആൻസർ both 1 and 2 ഫോളോസ് ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം ഓക്കെ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ എ ഫസ്റ്റ് കൺക്ലൂഷൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി സോ ഇവിടെയാണ് വി ഉള്ളത് ഇവിടെയാണ് എക്സ് ഉള്ളത് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഇടയിലുള്ള സിമ്പിൾസ് മാത്രം നോക്കുക ഓക്കെ ഇതിനിടയിലുള്ള സിമ്പിൾസ് മാത്രം നോക്കുക ഇവിടെ എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ പിന്നെ ഇത് രണ്ടും ഈക്വൽ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വായിച്ചാലും മതി ഓക്കെ കാരണം ഇത് രണ്ടും ഈക്വൽ അല്ലേ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ തന്നെയാണ് യു അപ്പോൾ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ആണെങ്കിലും വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഇങ്ങനെ രണ്ടും ഒരുമിച്ച് വായിക്കുക വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് റീഡ് ചെയ്യേണ്ടത് ഇപ്പോൾ എന്താ വന്നത് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ് വന്നത് അല്ലേ ഇവിടെ എന്താ വന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി കറക്റ്റ് അല്ലേ ഇതിനെ നമ്മൾ എക്സ് വെച്ച് വായിച്ച് നോക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി അപ്പോൾ കൺക്ലൂഷൻ 1 ഫോളോസ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ഓക്കെ നൗ നമുക്ക് എന്ത് ചെയ്യാം സെക്കൻഡ് കൺക്ലൂഷൻ ചെക്ക് ചെയ്യാം ഇയും എയും ആണ് ഓക്കെ ഇ ഗ്രേറ്റർ ദാൻ എ ഇ ഗ്രേറ്റർ ദാൻ എ ഇ ഇവിടെയാണ് എ എവിടെയാണ് ഇവിടെയാണ് ഓക്കെ അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് യു തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഇവിടെ മൊത്തം ഒരു ഇ ആയിട്ട് തന്നെ വായിക്കാം ഓക്കെ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ എ ഈ രണ്ട് സിമ്പിൾസ് നോക്കൂ ഒന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്ന് എന്താണ് ഗ്രേറ്റർ ഇതെന്താണ് ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ് അല്ലേ ഇത് രണ്ടും കണ്ടോ ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ് സോ എന്ത് ചെയ്യും റിലേഷൻ എന്ത് ചെയ്യും ഫോളോ ചെയ്യില്ല ഓക്കെ അപ്പോൾ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് ഓൺലി 1 ഫോളോസ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ ഇനി നെക്സ്റ്റ് 1 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഒ ഈക്വൽ ടു എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കണ്ടോ നമ്മളിവിടെ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ കണ്ടത് കണ്ടോ ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത് പക്ഷേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ ഇവിടെ എന്താണ് സെമി കോളൻ ഇട്ടിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ ഇവിടെ കണ്ടോ ഡിവൈഡ് ചെയ്ത് സെമി കോളൻ ഇട്ടിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നതും എക്സാമിന് വരാറുണ്ട് ഓക്കെ സോ കൺക്ലൂഷൻ എസ് ഗ്രേറ്റർ ദാൻ ജി അപ്പോൾ എസ് എവിടെയാണ് ഇവിടെയാണ് ജി എവിടെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലാണുള്ളത് അപ്പം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസിനെയും ജീനെയും കണക്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ടോ നോക്കുക അപ്പോൾ എസ് ഇവിടെയാണ് ജി ഇവിടെയാണ് എസ് ഗ്രേറ്റർ ദാൻ എം എസ് ഗ്രേറ്റർ ദാൻ എം ആൻഡ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പിന്നെ എമ്മും ഒ എന്താണ് ഈക്വൽ ആണ് അപ്പോൾ ഇവിടെ ഏതാണ് ഏത് ലെറ്ററാണ് കണക്ട് ചെയ്യുന്നത് എം ആണ് കണക്ട് ചെയ്യുന്നത് എസിനെയും ജീനെയും കണക്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ് എം ആണ് സോ എസ് ഗ്രേറ്റർ ദാൻ ആണോ എന്നാണ് നോക്കേണ്ടത് എസ് ഗ്രേറ്റർ ദാൻ ജി ആണോ എന്നാണ് നോക്കേണ്ടത് ഓക്കെ നമ്മൾ ഫസ്റ്റ് ഇതിനൊരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്
ഓക്കെ നമ്മൾ ഫുൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ന്റെ അടുത്തുള്ള സിംബൽ ഈ ഗ്രേറ്റർ ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം ഓക്കെ ഇവിടെ ഇവിടെ തന്നെ ഇപ്പോ ഒരു ലെസ് ദാൻ ആണെന്ന് ജസ്റ്റ് സപ്പോസ് എസ് ലെസ് ദാൻ എം പിന്നെ ഇവിടെ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താ ചെയ്യേണ്ട ഒറ്റ നമ്മൾ എല്ലാം പോയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ തന്നെ ലെസ് ദാൻ ആണെങ്കിൽ ഇവിടെ തന്നെ ലെസ് ദാൻ ആണെങ്കിൽ ഇത് എന്തേയില്ല ഫോളോ ചെയ്യില്ല കാരണം എസ് എപ്പോഴും തുടങ്ങുന്നത് ഗ്രേറ്റർ ഗ്രേറ്റർ ആയിരിക്കണം ഓക്കെ ഒന്നെങ്കിൽ ഗ്രേറ്റർ ആവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം അങ്ങനെ ഇപ്പോ ദാ കണ്ടോ അടുത്തടുത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ അല്ലെങ്കിൽ ഗ്രേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ മാത്രമേ ആൻസറിൽ എന്ത് വരുള്ളൂ കൺക്ലൂഷനിൽ എസ് ഗ്രേറ്റർ ദാൻ എന്ന് തുടങ്ങുന്ന ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടുള്ളൂ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് കണക്ട് ചെയ്യുന്ന ഒരു ലെറ്റർ കണ്ടുപിടിക്കുക കണ്ടോ എം ആണ് കണക്ട് ചെയ്യുന്ന ലെറ്റർ എം ആണ് ഓക്കെ ഇനി എസ് ഗ്രേറ്റർ ദാൻ ദാ ഇവിടെ എന്താ വന്നിരിക്കുന്നത് എസ് ഗ്രേറ്റർ ദാൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ കറക്റ്റ് ആണല്ലേ ഇതുവരെ കറക്റ്റ് ആണ് ഇനി എസ് ഗ്രേറ്റർ ദാൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി അപ്പോൾ എന്ത് വന്നു ഗ്രേറ്ററും വന്നു പിന്നെ അതിൻ്റെ അടുത്ത് എന്താ വന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി അപ്പോൾ എന്തായിരിക്കും ഗ്രേറ്റർ അപ്പോൾ എന്ത് വന്നു എസ് ഗ്രേറ്റർ ദാൻ ജി കൺക്ലൂഷൻ വൺ ഫോളോസ് ഇനി നെക്സ്റ്റ് വൺ ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഒ എവിടെയാണുള്ളത് ദാ ഇവിടെ പക്ഷെ ഒയും എമ്മും എന്താണ് ഈക്വൽ ആണ് ഒ ഈസ് ഈക്വൽ ടു എം തന്നെയാണ് അപ്പോൾ ഇതാ നമ്മൾക്ക് ഈ എമ്മിന് എന്ത് ചെയ്യാം ഒ ആയിട്ട് റീപ്ലേസ് ചെയ്യാം കണ്ടോ ഒ ഈസ് ഈക്വൽ ടു എം ആണ് സോ നമ്മൾക്ക് എന്ത് പറയാം എം ഇസ് ഈക്വൽ ടു ഒ അല്ലേ അപ്പോൾ ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ദാ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സോ ബോത്ത് കൺക്ലൂഷൻ ഫോളോസ് ആയിരിക്കും ആൻസർ ഓക്കെ ബോത്ത് കൺക്ലൂഷൻ വൺ ആൻഡ് ടു ഫോളോസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു ലെസ് ദാൻ ഡി ഈക്വൽ ടു യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ സോ ഫസ്റ്റ് കൺക്ലൂഷൻ എക്സും വൈയും തമ്മിലാണ് എക്സ് സോറി എക്സും യുവും തമ്മിൽ എക്സ് ഇവിടെയാണ് യു ഇവിടെയാണ് അല്ലേ അപ്പം ഫസ്റ്റ് നമ്മുടെ ആ സൈൻ നോക്കുക ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് നമ്മൾ എല്ലാം ഇപ്പോൾ പോയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇതൊരു ട്രിക്കാണ് അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക എക്സ് കഴിഞ്ഞിട്ടുള്ള സൈൻ എന്താണ് നോക്കുക എന്താണ് ലെസ് ദാൻ ആണ് പക്ഷെ ഇവിടെ നോക്ക് എക്സ് കഴിഞ്ഞിട്ട് എന്താ വന്നിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അപ്പം തന്നെ എന്ത് ചെയ്യുക ഇത് ഫോളോ ചെയ്യില്ല എന്ന് വേഗം മാർക്ക് ചെയ്യുക ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം ആർ ഗ്രേറ്റർ ദാൻ ആർ ഗ്രേറ്റർ ദാൻ അപ്പം ആർ ഇവിടെ എന്താണ് ആറിൻ്റെ അടുത്തുള്ള സിമ്പിൾ ഇതുപോലെ ഗ്രേറ്റർ ആണോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്നൊക്കെ നോക്കുക അത് ഗ്രേറ്ററിൻ്റെ സിമ്പിൾസ് ആണോ എന്ന് നമുക്ക് നോക്കുക ഇവിടെ എന്താ വന്നിരിക്കുന്നത് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പോൾ എന്തായാലും എന്ത് ചെയ്യില്ല അത് ഫോളോ ചെയ്യില്ല ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എക്സ് ലെസ് ദാൻ യു അല്ലേ എക്സ് ഇവിടെ യു ഇവിടെയാണ് അല്ലേ അപ്പോൾ എക്സ് എങ്ങനെയാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു ലെസ് ദാൻ ഡി ഇസ് ഈക്വൽ ടു യു ആണ് ഡിയും യുവും സെയിം ആണ് അപ്പം നമുക്കിവിടെ യു എന്ന് കൊടുക്കാം ഇപ്പം നോക്ക് ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈൻസ് ആണ് ഓപ്പോസിറ്റ് സൈൻസ് ആണ് അപ്പോൾ ഇത് ഫോളോ ചെയ്യുമോ ഇല്ല അപ്പോൾ അത് തന്നെയാണ് അപ്പോൾ അത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനേക്കാളും എത്രയോ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് ജസ്റ്റ് എന്ത് ചെയ്യുക ഇവിടുത്തെ സൈൻ നോക്കുക എക്സ് കഴിഞ്ഞിട്ടുള്ള സൈൻ നോക്കുക ലെസ് ദാൻ ആണ് പക്ഷേ ഇവിടെ എക്സ് കഴിഞ്ഞിട്ട് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അപ്പം തന്നെ എന്ത് ചെയ്യില്ല ഇത് ഫോളോ ചെയ്യില്ല സിമിലർലി ഇതും സോ വാട്ട് വിൽ ബി ദ ഓപ്ഷൻ നെയ്ദർ നെയ്ദർ വൺ നോർ ടു ഫോളോസ് രണ്ടും ഫോളോ ചെയ്യില്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എച്ച് ഗ്രേറ്റർ ദാൻ വൈ ഈക്വൽസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെമി കോളൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇനി കൺക്ലൂഷൻ നോക്കേണ്ടത് സിയും എച്ചും ആണ് ഓക്കെ സി ഇവിടെ ഉണ്ട് സി പിന്നെ എച്ച് സി ലെസ് ദാൻ എച്ച് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ പോയിട്ട് കണക്റ്റിംഗ് ലെറ്റർ എന്ന് പറയുന്നത് ആർ ആണ് അതൊക്കെ ശരി കണക്റ്റിംഗ് ലെറ്റർ എന്ന് പറയുന്നത് ആർ ആണ് നമുക്ക് വേണമെങ്കിൽ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ പിന്നെ എച്ച് അല്ലേ ആറും വൈയും ഈക്വൽ ആണ് ആർ ലെസ് ദാൻ എച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വായിക്കാം പക്ഷെ അതിലും എത്രയോ സിമ്പിളാണ് എന്ത് സിയുടെ അടുത്തുള്ള സൈൻ നോക്കുക ഇതെന്താണ് ലെസ് ദാൻ ആണ് പക്ഷെ ഇവിടെ എന്താണ് സി സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ അപ്പോൾ സിയുടെ അടുത്തുള്ള സൈൻ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് പക്ഷെ ഇവിടെ എന്താണ് ലെസ് ദാൻ ആണ് അപ്പോൾ ഇത് എന്ത് ചെയ്യില്ല ഫോളോ ചെയ്യില്ല ഇൻ നെക്സ്റ്റ് വൺ
H greater than B. ഇനി നോക്കാം നമുക്ക് H greater than B ആവുമ്പോൾ H ഇവിടെയാണ് B ഇവിടെയാണ് H greater ഓക്കേ greater തന്നെയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഇവിടെ greater ആണ് പിന്നെ Y ഉം R ഉം ഈക്വൽ ആണ് ഓക്കേ അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്നായിട്ട് റീഡ് ചെയ്യാം അപ്പോൾ H greater പിന്നെ greater than or equal to B ആണ് അപ്പോൾ greater ഉം greater than or equal to വന്നാൽ എന്താ വായിക്കേണ്ടത് greater അല്ലേ അപ്പോൾ H greater than B follows സോ എന്താണ് ആൻസർ only two follows only conclusion two follows okay so this is the last question y equal to z id or statement aanu w less than x less than or equal to y this is the another statement pin last statement endanu z less than k okay so first conclusion w less than z aanu appo w ഇവിടെയാണ് അല്ലേ അപ്പോൾ w നും z നും കണക്ട് ചെയ്യുന്നത് ഏതാണ് അങ്ങനെയൊക്കെ നോക്കുക ഫസ്റ്റ് പക്ഷേ അതിന് മുന്നേ നമ്മൾ എന്താ ചെക്കേണ്ടത് സൈൻ ആണ് w less than ഇവിടെ എന്താണ് w less than അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം w less than x less than or equal to y ഓക്കേ പക്ഷേ ഈ y ഉം z ഉം എന്താണ് ഇത് കണ്ടോ ഇപ്പോ ഇതാണ് ഇവിടെ കണക്ട് ചെയ്യുന്ന ഒരു ലെറ്റർ എന്ന് പറയുന്നത് y ഉം z ഉം എന്താണ് ഈക്വൽ ആണ് ഓക്കേ ഇപ്പോ ഇവിടെ എന്താണ് z എന്ന് നമുക്ക് വേണമെങ്കിൽ വായിക്കാം y equals z ആണ് so w less than x less than or equal to z அப்ப இதினே நாம എങ്ങനെ വായിക്കും இதினே എങ്ങനെ വായിക്കും w less than z okay so conclusion 1 follows next one x less than k x இവിടെ എങ്ങനെയാണ് x less than z ആണ് നമ്മൾ പറഞ്ഞില്ലേ y നെ നമുക്ക് എന്തായിട്ട് വായിക്കും z നായിട്ട് വായിക്കും because y equal to z இப்ப இവിടെ എന്താണ് x less than or equal to z പിന്നെ അടുത്തത് എന്താണ് ഇവിടെ z ആണ് കണക്ട് ചെയ്യുന്ന ലെറ്റർ z less than k ഇപ്പോ എന്താണ് less than or equal to less than അപ്പോൾ എന്താ വരിയ less than so x less than k follows so what is the answer both 1 and 2 both 1 and 2 follows സോ ഇത്രയേ ഉള്ളൂ ഇന്നിക്വാലിറ്റിയുടെ ഏറ്റവും ബേസിക്സും അതിൻ്റെ ഷോർട്ട് ട്രിക്സ് എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ പിന്നെ ഇന്നിക്വാലിറ്റിയിൽ ഐദർ കേസ് വരുന്നൊരു പാറ്റേൺ ഉണ്ട് അത് നമുക്ക് എടുക്കാം പിന്നെ ഇന്നിക്വാലിറ്റിയിൽ തന്നെ സിമ്പിൾസ് വരുന്നത് നമ്മളിപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ പറയുന്ന കുറച്ച് സിമ്പിൾസ് സ്റ്റാർ അങ്ങനെ കുറച്ച് സിമ്പിൾസ് വരുന്ന പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ഇന്നിക്വാലിറ്റി എന്ന് പറയുന്നത് അധികവും നമ്മൾ കാണുന്നത് 90% ഇപ്പോൾ എടുത്തൊരു മോഡലില്ലേ ആ മോഡലാണ് പ്രിലിംസിന് 90% ഇപ്പോൾ ലാസ്റ്റ് ടു ത്രീ ഇയേഴ്സ് ആയിട്ട് കാണുന്ന ഇതേ മോഡൽ തന്നെയാണ് പി ഒനാണെങ്കിലും ക്ലർക്കിനാണെങ്കിലും ഒക്കെ പ്രിലിംസിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു സ്റ്റുഡൻസ് ബൈ